ഞാൻ എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആദർശ് എന്നാണ്, കൊല്ലം സ്വദേശിയാണ്. ഞാൻ ചെയ്യുന്നത് മിമിക്രിയാണ്. മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ശബ്ദങ്ങൾ സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അങ്ങനത്തെ കുറേ ശബ്ദാനുകരണമാണ് അല്ലേ. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശബ്ദാനുകരണ ശൈലി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് പോലുള്ള ശബ്ദങ്ങൾ, നമ്മുടെ പുത്തൻ തലമുറ അതിന് DJ എന്ന് വിളിക്കും. അത്തരം കുറേ പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദങ്ങൾ തൊണ്ടയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത് 100% എൻ്റെ ശബ്ദം മാത്രമായിരിക്കും. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയ എക്സാമ്പിൾ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഒന്ന് നോക്കാം. ഇതാണ് കൂടുതലും വേദികളിൽ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കയ്യടിക്കാവാം കേട്ടോ. താങ്ക് യു. പിന്നെ അല്ല, കുറേ നാളത്തേക്ക് ശേഷം ആ ശബ്ദം കേട്ടപ്പം ആ അടിപൊളി. അപ്പോൾ ഈ ആർട്ട് ഫോമിൻ്റെ പേരെന്ന് പറയുന്നത് ബീറ്റ് ബോക്സിംഗ് എന്നാണ്. അപ്പം ഫോറിൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത്. നമ്മുടെ മലയാളത്തിൽ അതിനെ മിമിക്രി മലയാളം എന്ന് പറയും, പക്ഷേ അതല്ല, ഇത് വേറൊരു തലം തന്നെയാണ്. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി 3 ശബ്ദങ്ങളൊന്ന് വേർതിരിച്ച് കാണിക്കാം. ഒന്നാമത്തെ സൗണ്ട് ഇതാണ്, 2 3. ഈ 3 സൗണ്ട്സ് ഒരുമിച്ച് ഒരേ സമയത്ത് ഒരാളുടെ ശബ്ദത്തിലൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും? അതൊന്ന് കേൾക്കാം. 3 സൗണ്ട്സ് ഒരുമിച്ച് ഒരേ സമയത്ത്. ഇനി ഇതേ രീതിയിൽ തന്നെ 6 സൗണ്ട്സ് ഒരുമിച്ച് ഒരേ സമയത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും ഒന്ന് ശ്രദ്ധിക്കാം. 6 ശബ്ദം ഒരുമിച്ച് ഒരേ സമയത്ത്. ഇനി വ്യത്യസ്തമായ ഒരു സംഭവം ഇടിക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ സിബൊക്കെ ഉണ്ടല്ലോ, ഈ സിബിൻ്റെ ശബ്ദം, സിബിൻ്റെ ശബ്ദം ഇതാണ്. ഈ സൗണ്ട് വെച്ചിട്ട് DJ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ശ്രദ്ധിക്കാം. സിബിൻ്റെ സൗണ്ട് വെച്ചിട്ട് ഒരു മ്യൂസിക് പോലെ ചെയ്തെടുത്ത അതാണ്. ഇനിയും വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൊബൈലിൻ്റെ വൈബ്രേഷൻ, അതേ രീതിയിൽ ഒരു DJ ആക്കി എടുത്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. അതാണ്. ഇനി ഒരു വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദത്തിൽ നിന്നും ഇതുപോലെ DJ അവതരിപ്പിച്ചാൽ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി സാറ് ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇതുപോലെ DJ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കാം. ഉമ്മൻചാണ്ടി സാർ, രാഷ്ട്രീയം അഴിമതിയായിട്ടാണ് എന്നാ
മറ്റൊരു നേതാവ് ഇടുകയാണെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇതുപോലെ ഡി ജെ അവതരിപ്പിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ സാർ. ഉരിയാതെ ഉരുവാക അതായിരുന്നു. ഇനി സോളോ പെർഫോമൻസിന്റെ അവസാനമായിട്ട് നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന കാറിനകത്ത് പാട്ടിട്ട് കഴിയുമ്പോഴുള്ള അവസ്ഥ, ഒരു പാട്ടടിക്കുകയാണെങ്കിൽ ഈ പാട്ട് അടച്ചു മൂടിയ ഒരു കാറിനകത്ത് ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ കേൾക്കുന്ന ആ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. കാരണം അത് പാട്ടിട്ട് കഴിയുമ്പോഴുള്ള അവസ്ഥ, നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ. അതായിരുന്നു, ഇഷ്ടപ്പെട്ടോ?